they uh, they they tried, they didn't succeed. Now they are concentrating in Delhi. അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തിയുള്ള ദേശീയ സഖ്യത്തെ തള്ളി പ്രകാശ് കാരാട്ട് ഡൽഹിക്ക് പുറത്ത് ആം ആദ്മി പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാനായിട്ടില്ല എന്നാണ് കാരാട്ടിന്റെ വാദം സംസ്ഥാന തലത്തിലുള്ള ബി ജെ പി വിരുദ്ധ മതേതര മുന്നണികളാണ് ശക്തിപ്പെടേണ്ടതെന്നും കാരാട്ട് പറഞ്ഞു വെക്കുന്നു കെജ്രിവാളിന്റെ ജയം ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ ചേരിക്ക് ശക്തി പകരുമെന്ന വാദത്തിന് തിരിച്ചടിയാണോ കാരാട്ടിന്റെ പരാമർശം പി സി ചാക്കോയും ഇന്ന് വെച്ചത് അതാണ് ഡൽഹിക്ക് പുറത്ത് കാരാട്ട് ക്ഷമിക്കണം കെജ്രിവാളിന് സ്വാധീനമില്ല എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്നതുപോലെ ബിജെപി വിരുദ്ധ ചേരിയുടെ വിജയമാണോ ഡൽഹിയിൽ സംഭവിച്ചത് വളരെയേർന്ന് മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ ബി ജെ പിയെ തറപ്പെട്ടാലാണ് കെജ്രിവാള നിഗമനത്തിന് എത്ര അടിസ്ഥാനമുണ്ട് ഈ വിഷയമാണ് റൈറ്റ് സൈഡ് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് നേതാവ് രാജേഷ് നമ്മോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷാജി ജോസഫ് പ്രമുഖ മാധ്യമ പ്രവർത്തകർ അദ്ദേഹവും നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഷൈബു മഠത്തിൽ ആം ആദ്മിയുടെ പ്രതിനിധിയായി കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ ഷാജി ജോസഫ് ബി ജെ പി വിരുദ്ധ ചേരിയുടെ തലപ്പത്തേക്ക് കെജ്രിവാളിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സംഭവിച്ചിരുന്നു കാരാട്ട് പറയുന്നു ഒപ്പം പി സി ചാക്കോയും പറഞ്ഞുവെക്കുന്നു ദില്ലിക്കപ്പുറത്തേക്ക് ആം ആദ്മിക്ക് സ്വാധീനമില്ല അങ്ങനെയൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല സംസ്ഥാന തലത്തിലുള്ള മതേതര മുന്നണികളാണ് ശക്തിപ്പെടേണ്ടതെന്ന രീതിയിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം വിഷയത്തിൽ ഈ വിജയം അത് ഈ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ ഒരു സംഭവ മാറാനുള്ള സാഹചര്യം എത്രത്തോളമുണ്ട് ഇതിലൊരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ഈ രണ്ട് അഭിപ്രായം പറഞ്ഞ നേതാക്കളും ഒന്ന് പ്രകാശ് കരാട്ടും ഒന്ന് പി സി ചാക്കോയും ഇന്നത്തെ ബി ജെ പി വിരുദ്ധ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഈ രണ്ട് നേതാക്കളുടെയും രാഷ്ട്രീയ പ്രാസംഗികത എന്താണ് എന്ന് നമ്മൾ ഒന്നാലോചിച്ചാൽ തന്നെ ഇവർ നടത്തുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഇപ്പോൾ നാം എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കണമെന്നതിനുള്ള ഉത്തരം വളരെ കൃത്യമായി കിട്ടും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ വിജയത്തിന് ശേഷം ഇന്നലെ അവിടെ ഉയർത്തിയ ഒരു ബാനറിൽ ഉണ്ടായിരുന്ന കേജ്രിവാൾ മോഡൽ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി മോഡൽ ഇന്ത്യക്ക് ഉത്തരം എന്ന ആ ഒരു നീക്കം തന്നെ എനിക്ക് തോന്നുന്നത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടു ഇമ്മച്ച്യർ ആയിട്ടുള്ള ഒരു മൂവ് ആണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് ഇതിന്റെ കാരണം ആം ആദ്മി പാർട്ടിയുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആ സ്വീപ്പിംഗ് വിക്ടറിക്ക് ശേഷം പഞ്ചാബിലും ഗോവയിലുമൊക്കെ അവരുടെ ഓൾ ഇന്ത്യ രാഷ്ട്രീയ ഫോർച്യൂൺ എന്താണെന്ന് കൃത്യമായി അവർ പൈറ്റി നോക്കിയതാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പഞ്ചാബിലെ രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഏറ്റ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഓൾ ഇന്ത്യ നേതൃത്വത്തിൻ്റെ പക്വതയില്ലായ്മയുടെ പഞ്ചാബിലെ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തെയും അതുപോലെ തന്നെ വർത്തമാനകാല പഞ്ചാബ് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളെയും വേണ്ട രീതിയിൽ വിലയിരുത്താതുള്ള നീക്കമാണെന്ന് ആം ആദ്മി പാർട്ടി അവിടെ നടത്തിയതെന്നും പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രത്തിലെ തീവ്രവാദ പ്രശ്നങ്ങൾ അതിനെയൊക്കെ ഏതാണ്ട് അവഗണിച്ചുകൊണ്ട് അന്നത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുമായി തോളോട് തോൾ ചേർന്നുകൊണ്ട് പഞ്ചാബിൽ രാഷ്ട്രീയം പിടിച്ചെടുക്കാമെന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം കരുതിയപ്പോൾ അതിനെതിരെ പഞ്ചാബിലെ ജനങ്ങൾ തിരിച്ചടിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ വിജയം അല്ലെങ്കിൽ ഇന്നലെ നേടിയ ആ സ്റ്റുപ്പൻഡസ് വിജയം ആ വിജയം കൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ നേട്ടം കൈവരിക്കാനും അല്ലെങ്കിൽ വലിയൊരു റോൾ കളിക്കാനുമുള്ള ഒരു സാധ്യത ആം ആദ്മി പാർട്ടിക്കുണ്ട് എന്ന് നമ്മൾ കരുതിയാൽ ഞാനത് അംഗീകരിക്കില്ല കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തന്നോടൊപ്പം നിൽക്കുന്ന തന്നെ പോലെ തന്നെ ചിന്തിക്കുകയും തന്ത്രപരമായി നീങ്ങുകയും ചെയ്യുന്ന നേതാക്കളെ ഒപ്പം കൊണ്ടു നടക്കാൻ തനിക്ക് കഴിവില്ല എന്ന് തെളിയിച്ചൊരു നേതാവ് കൂടിയാണ് ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായി ഇരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒരു രാഷ്ട്രീയ സ്റ്റാർട്ടപ്പായി തുടങ്ങിയ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന തന്ത്ര അനുഭവപ്രജ്ഞരായ തന്ത്രശാലികളായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ പഠിപ്പിച്ച നേതാക്കളായ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും ഒക്കെ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ പ്രാദേശിക നേതൃത്വത്തിൽ നേതാക്കളെ വളർത്തിയെടുക്കാനുള്ള കഴിവുകേട് തന്നോടൊപ്പം നിൽക്കുന്നവരെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ചില സ്വേച്ഛാധിപത്യ പ്രവണതകൾ അരവിന്ദ് കെജ്രിവാളിലും ഉണ്ട് അതിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തനായി മുന്നോട്ട് വരാതെ ആം ആദ്മി പാർട്ടിക്ക് ഈ ഡൽഹിക്ക് പുറത്തൊരു രാഷ്ട്രീയത്തിൽ വലിയ വിജയം നേടാൻ കരുതെന്ന് ഞാൻ കരുതുന്നില്ല അരഞ്ജി തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ശ്രീ ഷൈബു മഠത്തിൽ ആർ വി രാജേഷ് രണ്ട് രീതിയിലുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചു ഒന്ന് ശ്രീ ശ്രീ ഷൈബു മഠത്തിലൂടെ ആദ്യം അതായത് ഒരു രാഷ്ട്രീയ സ്റ്റാർട്ടപ്പ് മാത്രമാണ് ആം ആദ്മി പാർട്ടി ഡൽഹിക്ക് പുറത്ത് ആ പാർട്ടിക്ക് വളരാനായിട്ടില്ല ഇതുവരെ കേരളത്തിലെ ഘടകത്തെ പോലും മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥയുണ്ട് ഇവിടെ ഒരു കോർഡിനേറ്റർ എന്ന രീതിയിൽ ഒരാളെ മാത്രം വെച്ചിരിക്കുന്നു മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല പ്രവർത്തനം പോലും മരവിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഡൽഹി മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു ഒറ്റ ബിംബത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആ പാർട്ടിയുടെ പ്രവർത്തനം ആ രീതിയിൽ സംഭവിപ്പിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം ആ രീതിയിൽ എന്താണ് മറ്റു തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു ആം ആദ്മി പാർട്ടി പ്രവർത്തകൻ പോലും ഷെയർ ചെയ്ത ദൃശ്യങ്ങൾ നരേന്ദ്രമോദിക്ക് എതിരായി അരവിന്ദ് കെജ്രിവാൾ ദേശീയ വളർന്നു വരുമെന്ന ആത്മവിശ്വാസം അത് സാധിക്കാൻ എന്തൊക്കെ കടമ്പ കടക്കേണ്ടതുണ്ട് ആ പാർട്ടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ നോക്കൂ രഞ്ജിത്ത് ദേശീയതലത്തിൽ ഒരു ബദലിൻ്റെ ആവശ്യമെന്നുണ്ട് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ പത്തൊമ്പത് സീറ്റ് ഇരുപത്തിൽ പത്തൊമ്പത് സീറ്റിലും യു ഡി എഫ് വിജയിച്ചു ഡൽഹിയിൽ തന്നെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ടുകളല്ല ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൂടുതൽ ലഭിച്ചത് എ എ പിക്ക് അപ്പോൾ കോൺഗ്രസിൽ പല സംസ്ഥാനങ്ങളിലും ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചു പക്ഷേ ആ വിശ്വാസം കാക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല അതായത് കോൺഗ്രസ്സിനൊരു ബി ജെ പിക്ക് ബദലായി ഉറന്നു വരാൻ സാധിച്ചില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ന് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെയും ഇതേ രീതിയിൽ നേരിട്ടാൽ മോഡി തന്നെ അധികാരത്തിൽ തുടരാൻ അല്ലെങ്കിൽ ബി ജെ പി തന്നെ അധികാരത്തിൽ തുടരാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ ദേശീയ തലത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് അത് എ എ പി തീർച്ചയായിട്ടും അതിന് ശ്രമിക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ വിജയത്തിന് ശേഷം എ പി ദേശീയ തലത്തിലൊരു എക്സ്പാൻഷന് വേണ്ടി ശ്രമിച്ചതാണ് ഓരോ സംസ്ഥാനങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലേക്കും നിരീക്ഷകന്മാരെ നിയമിച്ചുകൊണ്ട് ഒരു എക്സ്പാൻഷൻ ശ്രമിച്ചു കേരളത്തിലേക്ക് സോമനാഥ് ഭാരതി ആയിരുന്നു ചുമതലയുള്ളത് പക്ഷേ ആ പരീക്ഷണം വിജയിച്ചില്ല അതായത് പഞ്ചാബിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു ശ്രീ ഇതിനു മുമ്പ് ശ്രീ ഷാജി ഷാജി ജോസഫ് പറഞ്ഞ പോലെയല്ല പഞ്ചാബിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി ആം ആദ്മി പാർട്ടി തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് പഞ്ചാബിനപ്പുറത്തേക്കൊരു ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഞാനതിന് കാണുന്ന കാരണം അത് കെജ്രിവാളിൻ്റെ ഒരു സമീപനത്തിൽ തകരാറോ നാഷണൽ കമ്മിറ്റിയുടെ സമീപനത്തിൽ തകരാറോ ഒന്നുമല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൾച്ചറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് സംസ്കാരത്തിൻ്റെ പ്രോഡക്റ്റാണ് പോളിറ്റിക്സ് അപ്പോൾ ഓരോ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളെയും സംസ്കാരം വ്യത്യസ്തമാണ് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയിലെ ഇരുപത്തി എട്ട് സം ഇരുപത്തിയൊൻപത് സംസ്ഥാന ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പാർട്ടി വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ബിഗ് ടാസ്ക് ആണ് അപ്പം ഓരോ സ്റ്റേറ്റിലെയും പ്രാദേശിക പോളിറ്റിക്സ് മനസ്സിലാക്കണം അവിടെ വേരുകൾ ഉറക്കണമെങ്കിൽ ആ ആദ്യത്തെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ശ്രമത്തിലൊരു ലേണിംഗ് കർവ് ഉണ്ടായിരുന്നു അത് ശരിയാണ് അപ്പോൾ അത് ആ ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തവണ ആം ആദ്മി പാർട്ടിയിൽ പ്രോഗ്രസ് ഉണ്ടാക്കും അതായത് ഒരു മാസത്തിനൊക്കെ അപ്പുറം ദേശീയ തലത്തിലുള്ള ഒരു എക്സ്പാൻഷന് വേണ്ടി ശ്രമിക്കുന്നതാണ് ഞാൻ കരുതുന്നത് ഞാനൊരു ഒരു കാര്യത്തിലേക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് റിസൾട്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ശ്രീ ചേതൻ ഭഗത്ത് ഒരു ട്വീറ്റ് ഇട്ടിരുന്നു ചേതൻ ഭഗത്ത് നിങ്ങൾക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ വിമർശകനാണ് അദ്ദേഹം ബി ജെ പി അനുഭാവിയായിട്ടുള്ള ആളാണ് അദ്ദേഹം ഇട്ടിരുന്ന ട്വീറ്റ് ഇതാണ് എ പി ക്യാൻ ഷുഡ് ആൻഡ് വിൽ ഗോ നാഷണൽ കാരണം അതാണ് ഇന്ന് ഇന്നുള്ള ഒരു വികാരം ആ ഇമോഷൻ ഒപ്പം പോപ്പുലർ നോവലിസ്റ്റായി അദ്ദേഹം നിൽക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അപ്പം ആ വികാരം ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു നാഷണൽ എക്സ്പാൻഷൻ വേണ്ടി ആം ആദ്മി പാർട്ടി ശ്രമിക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും പശ്ചാത്തലത്തിൽ എന്ന് കരുതാം അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നതും ചർച്ചാ വിഷയമാകേണ്ടതാണ് ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ശ്രീ ആർ വി രാജേഷ് ഇവിടെ ആം ആദ്മി പാർട്ടി നമുക്കറിയാം കോൺഗ്രസിന്റെ ചരിത്രം പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക കക്ഷികൾ ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നേറ്റം കോൺഗ്രസിന് മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് തിരിച്ചു വരാൻ ആ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല ഒരുപാട് സംസ്ഥാനങ്ങൾ ഉദാഹരണം എടുക്കേണ്ടതുണ്ട് ഇവിടെ പി സി ചാക്കോ പോലും പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഷീലാ ദീക്ഷിതന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ് ഈ കോൺഗ്രസിന്റെ പരാജയത്തിന്റെ തുടക്കം ആം ആദ്മി പാർട്ടിയിലേക്ക് കോൺഗ്രസിന്റെ വോട്ടുകൾ എല്ലാം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു അത് പലതരത്തിൽ പഠിക്കേണ്ടതുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴും ആദ്യഘട്ടം മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവതയൊന്നുമില്ലാതെ ബി ജെ പി ആം ആദ്മിക്കും നേടലായി നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മാത്രം ഒരു മത്സരത്തിനു വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ച പാർട്ടി അവർക്ക് സംഭവിച്ചത് വലിയ പ്രത്യാഘാതമായിരുന്നു അറുപത്തിമൂന്ന് സീറ്റുകളിലെങ്കിലും കെട്ടിവച്ച കാശുപോലും നഷ്ടപ്പെട്ട ഒരു പാർട്ടി മൂന്ന് തവണ അധികാരത്തിൽ വന്ന ദില്ലിയിലാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു അവിടെ വളർന്ന ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് പകരം ബദലായി അരവിന്ദ് കെജ്രിവാളിനെ ഉയർത്തിക്കാട്ടുന്ന സാഹചര്യത്തിൽ എത്തിച്ചത് ഏത് തരത്തിലുള്ള കഴിവുകളാണ് അതിനെ ഈ ഘട്ടത്തിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പൊ ബി ജെ പിക്ക് ബേതലായ ദേശീയതലത്തിൽ ആം ആദ്മി പാർട്ടിയെ കാണുന്നത് ഒരു മലപ്പൊടിക്കാരന്റെ സ്വപ്നമായി മാത്രമേ കാണാൻ കഴിയൂ അതൊരു യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല ശ്രീ ഷൈജു ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അത് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഒരു ദേശീയ തലത്തിലേക്ക് ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമമൊക്കെ അമ്പയെ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഡൽഹിയിൽ അവർക്ക് അത് കോൺഗ്രസിൻ്റെ സ്പെയ്സാണ് ആം ആദ്മി പാർട്ടി യഥാർത്ഥത്തിൽ ഡൽഹിയിൽ ഉപയോഗിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പാർട്ടി നിലവിൽ വന്നപ്പോൾ തന്നെ അന്ന് മൂന്ന് തവണ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റിനെതിരായുള്ള ആൻറ്റി ഇൻകമ്മൻസി അത് മുതലെടുത്തു ഡൽഹിയിൽ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാണെങ്കിൽ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ നടന്ന പോലുള്ള വികസനം ഡൽഹിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വലിയ മെട്രോ ട്രെയിൽ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ കാലഘട്ടത്തിന് ആ മെട്രോയൊക്കെ നടപ്പിലാക്കിയപ്പോൾ അതിനെതിരായ ഒരു രൂപയുടെ അഴിമതി ആരോപണം പോലും ആ കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് പോലും ഉന്നയിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം നടന്ന പല കാര്യങ്ങളിലും ആ ചില കാര്യങ്ങളിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അണ്ണാ ഹസേരയുടെ സമരത്തിന്റെ മറവിലാണ് ആം ആദ്മി പാർട്ടി ഡൽഹി ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അത് ആ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ കോൺഗ്രസിന്റെ സ്പേസ് ഏറ്റെടുക്കാൻ ഇപ്പോൾ കോൺഗ്രസിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു സെക്കുലർ ഫേ സ്പേസ് ആം ആദ്മി പാർട്ടി എടുത്ത പോലെ തന്നെ ബി ജെ പിയുടെ ഒരു വർഗീയ സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിലും കൂടെ കടന്നു കയറാനുള്ള ഒരു ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയത് ആ രണ്ട് സ്പേസും ഒരേ സമയം ഒരു സ്ട്രാറ്റജിക്കലായി അപഹരിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ഒരു വിജയം കൈവരിക്കാൻ കഴിയുന്നത് എപ്പോഴും രണ്ട് സ്പേസ് ഉണ്ടാവും സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഒരു മതേതര സ്പേസ് ഉണ്ട് ആ സ്പേസ് എപ്പോഴും കോൺഗ്രസിനോടൊപ്പമാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇടതുപാർട്ടികൾക്ക് ചില പ്രദേശങ്ങൾ ആ സ്പേസ് എടുക്കാൻ കഴിയുന്നു മറ്റൊരു സ്പേസ് എന്ന് തീവ്ര വലിയ പ്രതിപക്ഷ നിലപാടാണ് അത് ബി ജെ പിയുടെ സ്പേസാണ് ആ ബി ജെ പി എപ്പോഴും വർഗീയ അജണ്ടകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ കേജ്രിവാൾ ചെയ്തത് ഒരേ സമയം കോൺഗ്രസിൻ്റെ ആ ഒരു സ്പേസ് എടുക്കുകയും സെക്കുലർ സ്പേസ് എടുക്കുകയും അതോടൊപ്പം തന്നെ ചില രീതിയിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭം പൌരത്വത്തിനെതിരായ പൗരത്വ നിയമത്തിനെതിരായുള്ള പ്രക്ഷോഭം നടന്നപ്പോൾ അതിനോട് ഒരു അകലം പാലിക്കുകയും മൗനം പാലിക്കുകയും ഷഹീൻ ബാഗിൽ അടക്കമുള്ള പ്രക്ഷോഭത്തോട് ഒരു മുഖന്തിരിഞ്ഞ ഒരു സമീപനം എടുക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ ഇപ്പുറത്ത് ഒരു ഭക്തിയുടെ അല്ലെങ്കിൽ ബി ജെ ഒരു വർഗീയതയുടെ മൃദു ഹിന്ദുത്വ എന്ന് തന്നെ പറയാം ആ സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടിന് ഒരു അനുകൂലമായ ഒരു നിലപാടാണ് അല്ലെങ്കിൽ അതിനോട് ഒട്ടിനിൽക്കുന്ന മറ്റൊരു സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടാണ് കേജ്രിവാൾ ഡൽഹിയിൽ സ്വീകരിച്ചത് അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ഒരു ഒരു വിജയം തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടാക്കിയെടുത്തത് പിന്നെ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു വലിയ വികാരം അത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി നിലനിൽക്കുന്നു അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വിജയമുണ്ടായി എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായ വലിയ പരാജയമാണ് ബി ജെ പി ബി ജെ പി ഭരിച്ചിരുന്നത് ഏഴ് സംസ്ഥാനങ്ങളിലെങ്കിലും വലിയ തിരിച്ചടിയുണ്ട് അഞ്ച് സംസ്ഥാനങ്ങൾ ഭരണം സംസ്ഥാനങ്ങൾ ബിജെപിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ആ അവിടെയൊക്കെ കോൺഗ്രസിന് മുൻകൈ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് ബേസുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ നിന്നു അത് മഹാരാഷ്ട്രയിലായ മധ്യപ്രദേശിലായാലും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലായാലും രാജസ്ഥാനിലായാലും അവിടെയൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്നാൽ കോൺഗ്രസ് പൊതുവെ ദുർബലപ്പെട്ട സംസ്ഥാനങ്ങൾ അവിടെ പ്രാദേശിക പാർട്ടികൾ ആ ബി ജെ പിക്ക് എതിരായുള്ള വോട്ട് സമാഹരിക്കാനും അവിടെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു പലപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യം അധികാരത്തിൽ വരാൻ കഴിഞ്ഞു ഇപ്പം മധ്യപ്രദേശിലൊക്കെ ആ ഒരു സഖ്യത്തിന് അധികാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു അപ്പൊ ഡൽഹിയിൽ ആ ഒരു സ്പേസ് ഓക്കുപ്പേ ചെയ്ത് ആം ആദ്മി പാർട്ടിയാണ് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമതൊരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ഒരു ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു എപ്പോഴും ഒരു ശീത സമരത്ത് അല്ലെങ്കിൽ പരസ്യമായ സമരത്തിൽ ലഫ്റ്റനന്റ് ഗവർണർക്കെതിരായുള്ള സമരം അപ്പോൾ ഒരു സമരവും ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് കേജ്രിവാൾ സ്വീകരിച്ചതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവരുടെ ഒരു അഡ്വൈസ് മാനിച്ചിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു പുതിയ ഒരു അഡ്വൈസ് വന്നതോടുകൂടി കേജ്രിവാളിന്റെ ആ നയം മാറ്റിയെടുത്തു വികസനത്തിൽ ഊന്നിയ ഒരു ഒരു സ്ട്രാറ്റജി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് തൊട്ടുമുണ്ടായി കൈക്കൊണ്ടിരുന്നു അതിന്റെ കൂടി ഒരു വിജയമാണ് ആളുകളിലേക്ക് വികസനത്തിന്റെ നേട്ടം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു വരുമാനത്തിന്റെ ഷെയർ ആളുകളിലേക്ക് എത്തിക്കുക അതിനെ പെട്ടെന്ന് ആളുകൾ ആ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക അതിപ്പം കുടിവെള്ളത്തിന്റെ കാര്യത്തിലായാലും വൈദ്യുതി സൗജന്യമായി കൊടുത്ത കാര്യങ്ങളിലായാലും സ്ത്രീകൾക്ക് ബസിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തിയ കാര്യങ്ങളിലായാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ ഒരു വികസന പ്രവർത്തനങ്ങൾ ആ കാര്യം കൂടി അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ജോസഫ് പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് വിമർശനങ്ങൾ ഈ കെജ്രിവാളിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് എതിർ കക്ഷികൾ ഉന്നയിക്കുന്നുണ്ടോ അതിലൊന്ന് മൃദു ഹിന്ദുത്വ സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഒപ്പം മോദി വിമർശനം കാര്യമായി കെജ്രിവാൾ നടത്തിയിരുന്നില്ല പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സമര രംഗത്ത് മറ്റു പലരും സജീവമായിട്ടും ആ തരത്തിൽ കെജ്രിവാൾ നേരിട്ട് രംഗത്ത് വന്നിരുന്നില്ല സി ഐ വി സമരത്തിലായാലും കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും ഒക്കെ അദ്ദേഹം വളരെ തന്ത്രപരമായ സമീപനം സ്വീകരിച്ചിരുന്നു ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് ആക്കം കൂട്ടിയത് അതൊരു വലത് സമീപനത്തിലൂടെ മുന്നോട്ട് പോയി ഈ പറഞ്ഞ പോലെ പ്രശാന്ത് കിഷോറിൻ്റെ ഒക്കെ ഉപദേശത്തിന്റെ പുറത്ത് എല്ലാ വിഭാഗം വോട്ടർമാരെയും സ്വാധീനിക്കത്തിന് തക്ക വിധത്തിൽ ആരെയും ആ തരത്തിൽ എതിർപ്പ് ഉളവാക്കത്തക്ക വിധത്തിലുള്ള സമീപനം ഉണ്ടായിരുന്നു എന്ന വിമർശനം അതൊക്കെ വലിയ ഘടകമായിട്ടുണ്ടോ ദില്ലിയിലെ ഇത്ര വലിയ വിജയത്തിന് അദ്ദേഹത്തിന് രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് അനുകൂല പ്രതികരണമാണ് ഉള്ളത് എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രശാന്ത് കിഷോറും അരവിന്ദ് കെജ്രിവാളും ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നിക്കുന്നതിൻ്റെ പുറകിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രശാന്ത് കിഷോറും അമിത്ഷായും തമ്മിൽ എന്ന് ബി ജെ പിയുടെ മോദിയുടെ അഡ്വൈസർ എന്ന നിലയിൽ നിന്ന് പ്രശാന്ത് കിഷോർ മാറ്റപ്പെട്ടോ അന്ന് മുതൽ അമിത്ഷായും പ്രശാന്ത് കിഷോറും തമ്മിൽ ഒരു ശീത യുദ്ധത്തിലാണ് പ്രശാന്ത് കിഷോറിനേക്കാൾ വലിയ തന്ത്രങ്ങൾ മെനയുന്നതിനും രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് മോദിയെ ധരിപ്പിച്ചുകൊണ്ട് മോദിയുടെ ഏറ്റവും അടുത്ത ആളായി മാറാൻ അമിത്ഷായ്ക്ക് സാധിച്ചപ്പോൾ ബി ജെ പി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട അഡ്വൈസർ എന്ന നിലയിൽ നിന്ന് പ്രശാന്ത് കിഷോർ മാറ്റപ്പെടുകയും അതിനുശേഷം നിങ്ങൾക്കറിയാം ബി ജെ പിയെ പാഠം പഠിപ്പിക്കുവാൻ കെൽപ്പുള്ള ആയിട്ടാണ് പ്രശാന്ത് കിഷോർ ചേർന്നത് എന്നാൽ അവസാനമായി ഡൽഹിയിലെത്തി അരവിന്ദ് കെജ്രിവാളുമായി ചേർന്നുകൊണ്ട് അമിത്ഷായ്ക്ക് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ തന്നെ നേരിട്ടൊരു യുദ്ധത്തിൽ മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ പ്രശാന്ത് കിഷോർ വിജയിച്ചു എന്നുള്ളതിൽ യാതൊരു സത്യവും യാതൊരു സംശയവും ഇരിക്കില്ല ഇതിനുമപ്പുറം അരവിന്ദ് കെജ്രിവാൾ ഒരു കാരണവശാലും ബി ജെ പി ഒരുക്കിയ നാഷണലിസം കം ൻ നാഷണലിസവും മതവും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ കോക്ടൈൽ ഉണ്ട് ആ കോക്ടൈൽ ഒരൽപം പോലും രുചിക്കാൻ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വന്നില്ല എന്നതാണ് സത്യം ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറയുന്ന പല പല ചർച്ചകളിലും പറഞ്ഞതുപോലെ ബി ജെ പി സ്വയം വിളിച്ചു വരുത്തിയ സി എ യുടെ ഹിതപരിശോധനയായി ഡൽഹി തെരഞ്ഞെടുപ്പിനെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയത് സ്വയം വിളിച്ചു വരുത്തി ഒരു വിനയായി മാറി അതുകൊണ്ടാണ് മിനി ഇന്ത്യ എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റ് കൊടുത്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ വിജയിപ്പിച്ചത് ഇവിടെ അരവിന്ദ് കെജ്രിവാൾ എടുത്ത രീതി എന്ന് പറയുന്നത് എത്രത്തോളം പ്രൊബോക്ക് ചെയ്താലും ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഡിവൈസീവ് രാഷ്ട്രീയത്തിൽ വന്ന് പെടില്ല അതിൽ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്തും വിജയിപ്പിച്ചതും പ്രശാന്ത് കിഷോർ തന്നെയാണ് അതിനുമപ്പുറം രാഹുൽ ഗാന്ധി ഒരു കാലഘട്ടത്തിൽ ഗുജറാത്തിൽ കാണിച്ച മൃദു ഹിന്ദുത്വം അതിന് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് രാഹുൽ ഗാന്ധി കാണിച്ച മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഹിന്ദുത്വ ഐഡിയോളജിയോടുള്ള ചായ്വ് പോലെയാണ് അദ്ദേഹം കാണിച്ചത് പക്ഷേ ഇവിടെ ഒരു ഇൻഡിവി ഒരു ഇൻഡിവിജ്വലിന്റെ വിശ്വ വിശ്വാസത്തിനുള്ള റൈറ്റ് അധികാരം അതാണ് അദ്ദേഹം അരവിന്ദ് കെജ്രിവാൾ കാണിച്ചത് പൂനൂല് പൊക്കി കാണിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ശിവഭക്തനാണെന്നോ ഒക്കെ പറയാതെ തന്നെ ഹിന്ദു എന്ന് പറയുന്ന ഐഡന്റിറ്റി തനിക്കുമുണ്ടെന്നും ആ മതത്തിൽ വിശ്വസിക്കുന്നവനാണ് താനെന്നും ഡൽഹിയിലെ ജനങ്ങളോടും ഈ രാജ്യത്തെ ജനങ്ങളോടും അദ്ദേഹം വളരെ സ്വാഭാവികമായിട്ടാണ് അവതരിപ്പിച്ചത് അതൊരു രാഷ്ട്രീയ കളിയായിട്ടല്ല അവതരിപ്പിച്ചത് ഈ വ്യത്യാസമാണ് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ചെന്നുപെടാതെ തന്നെ വിഭാഗീയ രാഷ്ട്രീയത്തിൽ ചെന്ന് പെടാതെ തന്നെ ഇന്ത്യയിലെ ഡൽഹിയിലെ ഹിന്ദുമത വിശ്വാസികളെ ഒരു കാരണവശാലും താൻ ഒരു ആന്റി ഹിന്ദു ഫോഴ്സ് പെടുന്ന ആളല്ലെന്നും എന്നാൽ താൻ വിഭജനത്തിന്റെയോ വിഭാഗീയതയുടെ രാഷ്ട്രീയത്തിന്റെ വക്താവല്ലെന്നും അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഒരു കാര്യം ശ്രദ്ധിക്കുക കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ട് ബാങ്കിൽ ഭൂരിപക്ഷവും ചെന്നെത്തിയത് എവിടെയാണ് ആം ആദ്മി പാർട്ടിയിലാണ് കോൺഗ്രസ് വോട്ട് മറിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം ഡൽഹിയിലെ കോൺഗ്രസ് ഇന്ന് വോട്ട് മറിക്കാവുന്ന ഒരു ത്രാണി ഇല്ലാത്തൊരു സംഘടനയാണ് പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കോർ ആന്റി ബി ജെ പി വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ആ സമ്മതിദായകർ വളരെ വിവേകപൂർവ്വം തെരഞ്ഞെടുത്തൊരു വഴിയാണ് ആം ആദ്മി പാർട്ടിയിലേക്ക് അവർ ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള വഴി കണ്ടെത്തിയത് തീർച്ചയായും അതുകൊണ്ട് ഒരു കാര്യം കൃത്യമാണ് ഡൽഹിയിലെ സെക്യുലർ ആയിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള മതേതരത്വം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദമല്ലോ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ തന്നോടൊപ്പം നിർത്താനും ബി ജെ പിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിലേക്ക് ഒരു കടന്നു കയറ്റം നടത്താനുമുള്ള ശ്രമത്തിൽ ഒരു പരിധി പരിധിവരെ അരവിന്ദ് കെജ്രിവാൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ എം എൽ എ സൗരവ് ഭരദ്വാജ് ആണ് ഇന്ന് ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് മോദി വിമർശനം അത് വേണ്ട എന്ന് വെച്ചത് മനഃപൂർവ്വമായിരുന്നു അത് ഒരു തരത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന രീതിയിൽ അപ്പോൾ ഈ മൃദു ഹിന്ദുത്വ സമീപനം ഈ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ സമ്മതിക്ക രീതിയിൽ പറഞ്ഞു വെച്ചതും നിങ്ങളുടെ എം എൽ എ കൂടിയാണ് അപ്പോൾ എന്താണ് ഈ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി ലൈനിൽ അത് മറ്റൊരു തരത്തിൽ പോയി ആ തരത്തിൽ ജനപിന്തുണ ആർജിക്കുക എന്ന അതേ രീതി തന്നെ ഈ ഘട്ടത്തിൽ പിന്തുടർന്നത് ആ പാർട്ടിക്ക് ദില്ലി ഇലക്ഷനിൽ ഗുണം ചെയ്തു എന്ന വിലയിരുത്തലിൽ ആ പാർട്ടി എത്തിച്ചേർത്തിട്ടുണ്ടോ രഞ്ജിത്തെ നോക്കൂ ഡൽഹി നടന്ന ഡൽഹി സംസ്ഥാന ഇലക്ഷനാണ് അവിടെ എന്തിനാണ് മോഡിയെ വിമർശിക്കേണ്ട ആവശ്യം വരുന്നത് അല്ലെങ്കിൽ മോഡിയെ വിമർശിച്ചില്ല എന്നാണ് എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും പറഞ്ഞത് മോഡി അവിടെ ഒരു ഫാക്ടർ അല്ല ഡൽഹിയിൽ ഡൽഹിയിലെ ഫാക്ടർ ഡൽഹിയിലെ ചർച്ചാ വിഷയങ്ങൾ ഡൽഹിയിലെ വികസന അജണ്ടകളാണ് ആം ആദ്മി പാർട്ടി ശ്രമിച്ചത് ആം ആദ്മി പാർട്ടി ഒരു സ്ട്രാറ്റജി എന്നുള്ള നൽകി ഞാൻ ശ്രമിച്ചത് ഡൽഹിയിലെ വിഷയങ്ങൾ വൈദ്യുതി വെള്ളം ജനങ്ങളുടെ ആരോഗ്യം പിന്നെ ആരോഗ്യ ആരോഗ്യസുരക്ഷ വിദ്യാഭ്യാസം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്നാണ് ഈ പാർട്ടി ആഗ്രഹിച്ചത് പലപ്പോഴും ഈ സി എ പോലുള്ള അല്ലെങ്കിൽ പിന്നെ ഷഹീൻ ബാഗ് പോലുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ബി ജെ പി വളരെ മനഃപൂർവ്വം ബി ജെ പി ശ്രമിക്കുകയും നമ്മൾ കണ്ടതാണ് രണ്ട് വെടിവെപ്പുകളൊക്കെ ഉണ്ടായി ഷഹീൻ ബാഗിലും പിന്നെ ജാമിയ മിലിയുടെ മുന്നിലും പക്ഷേ ആ വിഷയങ്ങളൊക്കെ ചർച്ച കൊണ്ടുപോകാതിരിക്കാനാണ് ആം ആദ്മി പാർട്ടി ശ്രമിച്ചത് കാരണം ഡൽഹിയിലെ കോർ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ബി ജെ പി ലക്ഷ്യം ലക്ഷ്യമിടുന്ന ഒരു അജണ്ടയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ചർച്ച അവസാന നിമിഷങ്ങളിൽ പോവുകയും ചെയ്യും അത് അതുകൊണ്ട് ബി അത് ആം ആദ്മി പാർട്ടിയുടെ സ്ട്രാറ്റജിയായിരുന്നു പിന്നെ ശ്രീ പ്രശാന്ത് കിഷോറിൻ്റെ കാര്യം ഇവിടെ ശ്രീ ഷാജി ജോസഫ് പറഞ്ഞു പ്രശാന്ത് കിഷോർണ് ഒരു കൺസൾട്ടൻ്റായിട്ട് ഇലക്ഷനിൽ ഉപയോഗിച്ചു അത് അത് അദ്ദേഹം ഒരു കൺസൾട്ടൻറ്റ് മാത്രമാണ് ആംആദ്മി പാർട്ടിയുടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലും നമ്മൾ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തവണ മറ്റൊരു സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത് അപ്പോൾ അത് കൺസൾട്ടൻറ്റുകളും ഉപയോഗിക്കുന്നുണ്ട് അത് മറ്റൊരു വിഷയമാണ് നാളെ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൺസൾട്ടൻ്റ് ആയിരിക്കും അദ്ദേഹം പാർട്ടി അംഗമോ പാർട്ടിയിലെ ഭാരവാഹിയോ ഒന്നുമല്ല അതുകൊണ്ട് പ്രശാന്ത് പ്രശാന്ത് കിഷോറിന്റെ നയങ്ങളൊന്നും ഇവിടെ വരുന്നില്ല നയം പാർട്ടിയുടെ നയം തന്നെയാണ് പാർട്ടിയുടെ നയങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഒരു ഓപ്പറേഷണൽ കൺസൾട്ടൻറ്റിനെ ഉപയോഗിച്ചു എന്ന് മാത്രമേ അതിനകത്ത് കാര്യുള്ളൂ ഒരു മൃതദണ്ത്വവും ആം ആദ്മി പാർട്ടിക്കില്ല ആം ആദ്മി പാർട്ടി പൂർണ്ണമായും സെക്കുലർ പാർട്ടിയാണ് നിങ്ങൾക്കറിയാമല്ലോ ഡൽഹിയിലെ ഭൂരിപക്ഷം മുസ്ലിം വോട്ടുകളും ആം ആദ്മി പാർട്ടിക്ക് അല്ലേ കിട്ടിയത് ഡൽഹിയിലെ ഭൂരിപക്ഷം ഹിന്ദു വോട്ടുകളും ആം ആദ്മി പാർട്ടിക്ക് അല്ലേ കിട്ടിയ ഡൽഹിയിലെ ഭൂരിപക്ഷം സിക്ക് വോട്ടുകളും ആം ആദ്മി പാർട്ടിക്കല്ലേ കിട്ടി അതുപോലെ ബീഹാറിൽ നിന്നും മറ്റും വന്ന മൈഗ്രൻറ്റ് വോട്ടുകൾ ഒരു ഒരുപാട് മൈഗ്രൻ്റ് വോട്ടുകളുള്ള ഒരു സംസ്ഥാനമാണ് ഡൽഹി ഈ മൈഗ്രൻറ്റ് വോട്ടുകളൊക്കെ ആം ആദ്മി പാർട്ടിക്കല്ലേ കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണല്ലോ ആം ആദ്മി പാർട്ടിക്ക് ഇത്ര വലിയ വിജയം സാധിച്ചത് ആം ആദ്മി പാർട്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പാർട്ടിയല്ല ഡൽഹിയിലെ മുഴുവൻ ജനങ്ങളുടെയും പാർട്ടിയാണ് എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് നിങ്ങൾ കണ്ടതാണല്ലോ ഷാഹിൻബാഗ് ഉൾപ്പെടുന്ന ഓഖല മണ്ഡലത്തിലെ എം എൽ എ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ശ്രീ അമാനത്തുള്ള ഖാൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചേ അദ്ദേഹത്തിന് എഴുപതിനായിരം തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചല്ലോ അപ്പം മുസ്ലിം മതവിഭാഗങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് എന്ന് കണ്ടതാണല്ലോ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ആം ആദ്മി പാർട്ടിയിലാണ് അതിനകത്ത് ഒരു ഒരു സംശയവും ഇല്ല ഒരു മൃതസന്ധുത്വവും അവിടെയില്ല ആം ആദ്മി പാർട്ടി ഒരു ദേശീയ സ്വഭാവമുള്ള പാർട്ടിയാണ് എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് ശരി ശ്രീ ആർ വി രാജേഷ ഇത് കോൺഗ്രസിനൊരു പാഠമാകേണ്ടതാണ് വളരെ ബുദ്ധിപരമായി അവർ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ബി ജെ പിയെ എങ്ങനെ പ്രതിരോധിക്കണം അവർ മുന്നോട്ട് വെച്ച അജണ്ടകളെ ഏത് തരത്തിൽ പിന്തുടരണം ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ദില്ലിയിലെ ആം ആദ്മിയുടെ വിജയം അരവിന്ദ് കെജ്രിവാൾ വളരെ വിദഗ്ധമായി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ആം ആദ്മി പാർട്ടിയുടെ ആളുകൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു അപ്പോൾ കോൺഗ്രസ് എന്ത് പാഠം പഠിക്കണം ഇനിയുള്ള നാളുകളിൽ ആ പാർട്ടിക്ക് അവിടെ കുറഞ്ഞത് ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകളെങ്കിലും ലഭിക്കാൻ എന്തു ചെയ്യണം അത് ഇപ്പോഴെങ്കിലും ആലോചിച്ചുറങ്ങേണ്ട ഘട്ടമല്ലേ ഇത് തീർച്ചയായും ആ കാര്യങ്ങളെ കുറിച്ച് കോൺഗ്രസ് വളരെ ഗൗരവമായി തന്നെ ആലോചിക്കേണ്ടതുണ്ട് കാരണം കോൺഗ്രസിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഫോർ പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേജായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ തകർച്ചയിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് അപ്പോൾ പക്ഷേ ഇതിൽ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഈ കാര്യങ്ങൾ ഒക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും അല്ലെങ്കിൽ എത്ര തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ഇപ്പോൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പരാജയമൊക്കെ താൽക്കാലികമായി കോൺഗ്രസ് ഒരുപാട് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ നിലപാടുകളുള്ള ദൃഢതയാണ് ഒരു നിലപാടുകൾ ആ വെള്ളം ചേർക്കാൻ കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ തയ്യാറായിട്ടില്ല കോൺഗ്രസിന്റെ മതേതര നിലപാട് ആ നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായുള്ള ശക്തമായ സമരത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകിയത് അവിടെയൊന്നും അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നില്ല ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നില്ല ഡൽഹിയിൽ രാത്രി പോലും അവിടെ ഇന്ത്യാ ഗേറ്റിന് മുന്നിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തെരുവുകൾ സമരം നടത്തിയപ്പോൾ അവിടെയൊക്കെ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ ബി ജെ പിയോട് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പോലും അവിടെ ആം ആദ്മി പാർട്ടിയോ അരവിന്ദ് കെജ്രിവാളോ തയ്യാറായില്ല കാരണം അവർക്ക് വേണ്ടത് വോട്ടാണ് പക്ഷേ അവിടെയുള്ള ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഷൈജു സൂചിപ്പിച്ച പോലെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു കോൺഗ്രസ് ദുർബലമാണ് കോൺഗ്രസിന് ഒരു വിജയ സാധ്യതയില്ല ബി ജെ പിയുടെ ഈ നിലപാടുകൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ അതുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ ആ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ന്യൂനപക്ഷങ്ങൾ എത്തിച്ചേർന്നു അതോടൊപ്പം തന്നെ ഭൂരിപക്ഷങ്ങളുടെ വോട്ട് ആ വോട്ടും തന്ത്രപൂർവ്വം പെട്ടിയിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിരുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ സ്വീകരിച്ച ഹൃദ മൃദു ഹിന്ദുത്വ സമീപനമെന്നൊക്കെ പറഞ്ഞു പക്ഷേ രാഹുൽ രാഹുൽഗാന്ധിയുടെ അമ്പലങ്ങൾ സന്ദർശിച്ചതുകൊണ്ട് അത് മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇവിടെ ഇപ്പോൾ ഹനുമാനെ പ്രകീർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഹനുമാൻ ഭക്തനാണെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടോ വോട്ട് പിടിക്കുന്ന ഒരവസ്ഥ ഗാന്ധി അവിടെ സ്വീകരിച്ചില്ല പക്ഷേ രാഹുൽ ഗാന്ധി മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പക്ഷേ എന്റെ വിശ്വാസം ആ വിശ്വാസത്തിന് അടി ഉറച്ചു നിൽക്കുന്നു അതിനുവേണ്ടി ഞാൻ അമ്പലങ്ങൾ പോകുന്നു എന്നുള്ള ഒരു നിലപാടാണ് അവിടെ എടുത്തത് അല്ലാതെ മതേതര നിലപാടിൽ വെള്ളം ചേർത്തുകൊണ്ട് മൃദു ഹിന്ദുത്വ നിലപാട് കോൺഗ്രസ് ഒരു കാലഘട്ടത്തൊന്നും സ്വീകരിച്ചില്ല ആ നിലപാട് തന്നെയാണ് ഇവിടെ അവിടെ തെരഞ്ഞെടുപ്പിലെ വിജയവും പരാജയവും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ആലോചിക്കണം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഇന്ത്യൻ പ്രസിഡന്റിന്റെ നന്ദിപ്രമേയ ചടങ്ങിൽ നടത്തിയ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആ പ്രസംഗത്തിൽ പോലും നിഴലിച്ചു നിന്ന് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പാണ് ബി ജെ പിക്ക് ഈ ഡൽഹിയിൽ അധികാരമില്ലാത്തത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ നാണക്കേട് അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഡൽഹിയിലെ അധികാരം പിടിക്കുക എന്നുള്ള തന്ത്രമാണ് ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ ആവിഷ്കരിച്ചത് അതിനെക്കുറിച്ചുള്ള വർഗീയ പ്രചരണങ്ങളൊക്കെ അയോധ്യയൊക്കെ പാർലമെന്റിൽ പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് പ്രസംഗം നടത്തിയതൊക്കെ അതിനുവേണ്ടിയാണ് ശരി ശ്രീ ആർ വി രാജേഷ് ഒപ്പം ശ്രീ ഷായി ജോസഫ് ശ്രീ ഷൈബു മണ്ഡത്തിൽ ചർച്ചയിൽ പങ്കെടുത്തതിന് സമയക്കുറവുണ്ട് എന്നോട് എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ സാധിച്ചു എല്ലാവർക്കും എന്ന് കരുതുന്നു റൈറ്റ് സൈഡ് നാളെ മറ്റൊരു വിഷയവുമായി എത്താം നമസ്കാരം